ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ കോള് കോൺഫറൻസ് കോള് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെങ്ങനെയാണ് മീറ്റിങ്ങിലേക്ക് ആൾക്കാരെ ജോയിൻ ചെയ്യിക്കുന്നതെന്നും നമ്മളെങ്ങനെയാണ് ഇത് കോള് ഓണാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്ക് നമ്മൾ വാട്സാപ്പ് യൂസ് ചെയ്തിട്ട് ഫോണുകളിലേക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എങ്ങനെ വേണമെങ്കിലും സെൻഡ് ചെയ്യാം, ഗ്രൂപ്പിലോ നമുക്ക് സെൻഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ ഏത് മെയിൽ അഡ്രസ്സിലാണോ കോള് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ മെയിൽ അഡ്രസ്സിൽ ഉള്ള ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലിങ്കിൽ പ്രസ് ചെയ്യുക. കലണ്ടറിൽ പോയിട്ട് സ്റ്റാർട്ടും കൊടുക്കാം, ഈ ലിങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നേരെ ഗൂഗിൾ മീറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വീഡിയോ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുശേഷം നമുക്ക് ഓൺ ചെയ്യാം. ദെൻ ജോയിൻ ആവുന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. ഇനി പാർട്ടിസിപ്പൻസിനോട് ടൈം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവർ ആ ടൈമിൽ ഈ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യണോ ഓൾവേസ് കൊടുക്കുക. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് കാണാം മീറ്റിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് മറ്റേ ഫോണിൽ നിന്നൊന്ന് ജസ്റ്റ് കൊടുത്തു നോക്കാം. ജോയിൻ മീറ്റിംഗ്. ഫോണിൽ നമ്മൾ അതിന് മുൻപായിട്ട് ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കോള് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ലിങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ മീറ്റ് ഓൺ ആയിട്ട് വരും. നമ്മളിതുപോലെ തന്നെ വീഡിയോയും മൈക്രോഫോണും ആദ്യം ഓഫ് ചെയ്ത് വെക്കുക, അതിനുശേഷം മാസ്ക് ടു ജോയിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ പ്രസ് ചെയ്യുക. നോക്കൂ, അപ്പോൾ നമ്മൾ ഏത് സിസ്റ്റത്തിലാണോ ചെയ്തത് അവിടെ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഡിനേ എൻട്രി, അഡ്മിറ്റ് എൻട്രി, നമുക്ക് എൻട്രി അഡ്മിറ്റ് ചെയ്യാം. അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ കോളിൽ ഒരാൾ ഇവിടെ വന്നു, കോൺഫറൻസ് കോള് സ്റ്റാർട്ടായി. നമ്മൾ ഫോണിൽ ഇതുപോലെ കാണിക്കും, കോൺഫറൻസ് കോളിൽ ഇപ്പോൾ രണ്ട് പേരാണുള്ളത്. ഇതുപോലെയാണ് നമ്മൾ കോൺഫറൻസ് കോൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ എപ്പോഴും ഈ വീഡിയോ ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കോൾ എടുക്കുന്ന ആളോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ സംസാരിക്കേണ്ടത് ആ സമയത്ത് നമുക്ക് ഇത് അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ അതിനുശേഷം മ്യൂട്ടാക്കി വയ്ക്കാം. ഓക്കെ.